ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യു പി എസ് സി ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ മൂന്ന് ഓൾ ഇന്ത്യ സർവീസുകളിൽ ഒന്നാണ് IFS, അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ നാടിൻ്റെ വനങ്ങൾ, വനങ്ങളുടെ റിസോഴ്സസ് എല്ലാം കാത്തു സൂക്ഷിക്കുക എന്നിങ്ങനെ പ്രകൃതിയുടെ സംരക്ഷണമാണ് IFS ഉദ്യോഗസ്ഥരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. എല്ലാ സംസ്ഥാനങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയസ്റ്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് IFS ഉദ്യോഗസ്ഥരായിരിക്കും. UPSC നടത്തുന്ന ഓൾ ഇന്ത്യ ഫോറസ്റ്റ് എക്സാമിലൂടെയാണ് IFS ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ഈ എക്സാം എഴുതാനുള്ള യോഗ്യത ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, സുവോളജി എന്നിങ്ങനെയുള്ള ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിലുള്ള ബിരുദമാണ്. അഗ്രികൾച്ചർ ഓർ ഫോറസ്ട്രി ഓർ എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാം. കുറഞ്ഞ പ്രായം 21-നും കൂടിയ പ്രായം 32-നും ഇടയിലുള്ളവരാണ് എക്സാം എഴുതാൻ യോഗ്യരായിട്ടുള്ളത്. SC ST OBC കാൻഡിഡേറ്റ്സിന് പ്രത്യേക ഏജ് റിലാക്സേഷനും നൽകിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക് 6 തവണ വരെ എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 9 അറ്റംപ്റ്റ്സ് ആണ് ഉള്ളത്. SC ST കാൻഡിഡേറ്റ്സിന് ആണെങ്കിൽ അറ്റംപ്റ്റ്സിൽ ലിമിറ്റില്ല. ഓൾ ഇന്ത്യ ഫോറസ്റ്റ് സർവീസ് എക്സാമിന് പ്രധാനമായും 3 ഘട്ടങ്ങൾ ആണ് ഉള്ളത്: പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം ആൻഡ് ഇൻ്റർവ്യൂ. IAS IPS സെലക്ഷൻ നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിൻ്റെ സെയിം പ്രിലിമിനറി എക്സാം തന്നെയാണ് ഫോറസ്റ്റ് സർവീസിൻ്റെയും പ്രിലിമിനറി എക്സാം. എന്നാൽ എക്സാം പാസ്സാവാനുള്ള കട്ട് ഓഫിൽ 2 എക്സാമിലും മാറ്റമുണ്ട്. പ്രിലിമിനറി പാസ്സായാൽ അടുത്ത ഘട്ടം മെയിൻസ് എക്സാമാണ്. ഇത് സിവിൽ സർവീസ് എക്സാമിനും ഫോറസ്റ്റ് സർവീസ് എക്സാമിനും സെപ്പറേറ്റ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മെയിൻസ് എക്സാമിൽ 6 പേപ്പേഴ്സാണ് ടോട്ടൽ ഉണ്ടാവുക. 300 മാർക്കിൻ്റെ ഒരു ജനറൽ ഇംഗ്ലീഷ് പേപ്പർ, പിന്നെ 300 മാർക്കിൻ്റെ ഒരു ജനറൽ നോളജ് പേപ്പർ, പിന്നെ 200 മാർക്ക് വീതമുള്ള 4 ഓപ്ഷണൽ പേപ്പേഴ്സ്. UPSC ഫോറസ്റ്റ് സർവീസ് എക്സാം നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള 14 സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ടോട്ടൽ 1400 മാർക്കിലായിരിക്കും മെയിൻസ് എക്സാം. മെയിൻസ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇത് 300 മാർക്കിലായിരിക്കും. ഇതിനുശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 4 മണിക്കൂറിനുള്ളിൽ 25 കിലോമീറ്റർ നടന്നോ ഓടിയോ കംപ്ലീറ്റ് ചെയ്യണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 4 മണിക്കൂറിൽ 14 കിലോമീറ്റർ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മെയിൻസ് എക്സാമിനും ഇൻ്റർവ്യൂവിനും കൂടി കിട്ടുന്ന ടോട്ടൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് നിർണ്ണയിക്കുക. ഇത് അനുസരിച്ചായിരിക്കും സെലക്ഷൻ. സെലക്ട് ചെയ്താൽ പിന്നെ ആദ്യ 2 വർഷം ട്രെയിനിങ് ആണ്. ഫസ്റ്റ് മസൂറിയയിലെ ലെബ്സനയിൽ ഫൗണ്ടേഷൻ കോഴ്സായിരിക്കും. പിന്നെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയിൽ ഫോറസ്റ്റ് ആയി റിലേറ്റഡ് ആയ കാര്യങ്ങളിൽ ട്രെയിനിങ് ലഭിക്കും. അതിനുശേഷം പിന്നെ 1 ഇയർ ജോബ് ട്രെയിനിങ് ആണ്. ഇത് അസിസ്റ്റൻറ്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഓർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന പോസ്റ്റിലായിരിക്കും. ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ DFO ആയി ഫേഴ്സ്റ്റ് പോസ്റ്റിംഗ് ലഭിക്കും. IAS ഓഫീസേഴ്സിൻ്റെ സെയിം ലെവലിലുള്ള സാലറി തന്നെയാണ് IFS ഓഫീസേഴ്സിനും. സ്റ്റാർട്ടിംഗ് ബേസിക് പേ 56,000 രൂപ മുതലായിരിക്കും. ഇതുകൂടാതെ DA HRA തുടങ്ങിയ മറ്റ് അലവൻസുകളും ലഭിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന വനസമ്പത്ത് സംരക്ഷിക്കുന്നതിനും പ്രകൃതിക്ക് ഒരു കാവലാളാവുന്നതിനും ഓൾ ഇന്ത്യ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നല്ല അവസരം തന്നെയാണിത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.